മൂവാറ്റുപുഴയിൽ മത്സരിക്കാൻ ഉറപ്പിച്ച് ജോസഫ് വാഴക്കൻ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇത്തവണ മൂവാറ്റുപുഴയിൽ വിജയം ഉറപ്പാണെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കൻ 24നോട് പറഞ്ഞു. മൂവാറ്റുപുഴയിൽ വീണ്ടും സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള വ്യൂഹങ്ങളുണ്ട്. കഴിഞ്ഞ തവണ യാദൃശ്യ മത്സരം തോറ്റു പോയി. അതിന് മുമ്പത്തെ വർഷം വലിയ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഇത്തവണയും എങ്ങനെയാണ്? അല്ല, അങ്ങനൊരു പ്രതീക്ഷയിലിരിക്കുന്നു. പിന്നെ എല്ലാം മുന്നണിയും പാർട്ടിയും ഫൈനലായിട്ട് തീരുമാനിക്കേണ്ടതാണ്. ആ പ്രതീക്ഷ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ് തോറ്റുപോയിട്ടും കഴിഞ്ഞ 5 വർഷവും ഞാൻ ഈ മണ്ണിലുണ്ടായിരുന്നു. ഇതായി വീടിൽ ഇവിടെ ഞാൻ സ്ഥിരമായി ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പൊന്നും ഇവിടുത്തെ ജനങ്ങളും ഞാനുമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ടായിരുന്നു. ഒരു പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ ഒരു MLA എന്നുള്ള, പിന്നെ ഒരു മുൻ MLAക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ പരമാവധി നമ്മളിവിടെ ഒന്ന് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ പേര് ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ താങ്കൾക്കെതിരെയുള്ള പോസ്റ്ററുകൾ മൂവാറ്റുപുഴയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. യാദൃശ്യമാണോ എന്നറിയില്ല, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഇതുവരെ അത് പിന്നെ അത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. അതിപ്പോൾ ഒരു കണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു CCTV, രണ്ടുപേര് പിന്നെ ഒരു കാറിൻ്റെ അവരതിൻ്റെ നമ്പർ പ്ലേറ്റൊക്കെ എടുത്ത് മാറ്റി മുഖംമൂടിയൊക്കെ ധരിച്ച് കയ്യുറയൊക്കെ ഇട്ട് സ്പൈഡർമാൻ്റെ കൂട്ട് രണ്ടുപേരും വന്ന് രണ്ടും ഒട്ടിക്കുക. ഇതിപ്പം ക്യാമറയല്ല, അത് പല ഒന്നെങ്കിൽ രാഷ്ട്രീയ എതിരാളികളാണ്, അല്ലെങ്കിൽ ഈ PR ഏജൻസികളുണ്ട്, അവരുടെ ചില ബുദ്ധികൾ വരും, കുബുദ്ധികൾ അവർക്ക് കൂടുതൽ. മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണുള്ളത്. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയുണ്ട്. അത് ജനാധിപത്യ ചേരിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. UDFനും ഇവിടെയുള്ള ജനങ്ങൾക്കും നല്ല പ്രതീക്ഷയുള്ളതാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ MLA ആയിരുന്ന കാലത്ത് ചെയ്തിട്ടുള്ളതാണ് UDF. മാത്രമല്ല നമ്മുടെ ജില്ല, മൂവാറ്റുപുഴ ജില്ല എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമുണ്ട്. ഈ നാടിൻ്റെ സ്വപ്നമാണ്. ആ ചർച്ച വീണ്ടും സജീവമാക്കി അത് ഞാൻ ഒരു രാഷ്ട്രീയ തീരുമാനം UDFനെ കൊണ്ട് എടുപ്പിക്കുന്നിടം വരെ കാര്യങ്ങൾ എത്തിയതാണ്. അന്ന് ഈ മുല്ലപ്പെരിയാറുണ്ടായിട്ടാണ് പിന്നെ അതൊന്ന് പെട്ടെന്ന് പുറകോട്ട് പോയത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ ഇക്കുറി തിരിച്ചടിയാകുമോ, അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി ACC ഉൾപ്പെടെ നേരിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നത്? അതൊന്നുമില്ല. അതൊന്നും കേരളത്തിലെ പിന്നെ ഒരു സ്ഥലത്തും ഗ്രൂപ്പ് എന്ത് തർക്കം വരില്ല. ഇതൊക്കെ ചുമ്മാ വല്ല പ്രാദേശിക തലത്തിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാലും അതൊന്നും. പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആളുകളുണ്ടാകാം. അപ്പോൾ അവരാരെങ്കിലും സ്ഥാനാർത്ഥിയാണോ എന്ന് ആഗ്രഹിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പണികളൊക്കെ ചിലപ്പം ചില കൊച്ചു കൊച്ചു പണികളൊക്കെ നടത്തും, അതിന് ചില പ്രചരണങ്ങൾ നടത്തും. അതൊന്നും അതിലൊന്നും കാര്യമില്ല. പാർട്ടി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. Number 1 Election Channel 24.